ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും വിലയേറിയ സമ്മാനമാണ് മുലപ്പാൽ. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ബ്രസ്റ്റ് ഫീഡിംഗിന് ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബ്രസ്റ്റ് ഫീഡിംഗ് അവയർനെസ് വീക്ക് ആചരിച്ചു വരും. ജനിച്ച് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ മുലയോട്ടൽ ആരംഭിക്കേണ്ടതാണ്. ആദ്യ നാളുകളിൽ വരുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രോൾ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശക്തിക്കും അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുടലിനെ സംരക്ഷിക്കാനും സഹായിക്കും. ജനിച്ച 6 മാസം വരെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ, അതായത് ആഹാരത്തിന് വേറൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. ആദ്യത്തെ 6 മാസത്തെ കുഞ്ഞിന്റെ ശാരീരികവും ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പോഷകങ്ങളും ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കരയുമ്പോഴൊക്കെ തന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കേണ്ടതാണ്. ഇനി ഏറെ നേരം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാ 2 മണിക്കൂറും എഴുന്നേപ്പിച്ച് കുഞ്ഞിന് പാൽ കൊടുക്കേണ്ടതാണ്. ഇനി പാൽ കൊടുക്കാൻ നേരത്ത് കഴിയുന്നു കിടത്തി കൊടുക്കാണ്ടിരിക്കുക, ഇരുത്തി തന്നെ കൊടുക്കണം. പാല് കൊടുക്കാൻ നേരത്ത് നിപ്പിൾ മാത്രം ഉള്ളിലോട്ട് വെക്കാണ്ട് നിപ്പിളിന്റെ ചുറ്റുമുള്ള ഏരിയയോടെ ചേർത്ത് വെച്ചിട്ട് വേണം കൊടുക്കാൻ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പാലെടുക്കുന്ന സമയത്ത് ഉള്ളിലോട്ട് ഗ്യാസ് പോകുന്നത് ഏറെക്കുറെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിൽക്ക് സെക്രീഷൻ സഹായിക്കും. പാൽ കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒരു ബ്രസ്റ്റിൽ നിന്ന് 10 to 15 മിനിറ്റ്സ് കൊടുത്തതിന് ശേഷം മാത്രമാണ് അടുത്ത ബ്രസ്റ്റിലോട്ട് കൊടുക്കാവുള്ളൂ. കാരണം പാല് വരുന്ന ഫോർമിൽക്ക്, അതായത് ആദ്യം വരുന്നത് ഫോർമിൽക്ക്, പിന്നെ വരുന്ന ഹൈമിൽക്ക്. ഫോർമിൽക്ക് ദാഹത്തെയും ഹൈമിൽക്ക് ഭക്ഷണസംതൃപ്തിയും സഹായിക്കും. ഗ്യാസ് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് വയറുവേദന ശർദിയും വരാവുന്നതാണ്. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞു ഓരോ തവണയും പാല് കുടിച്ചതിന് ശേഷം കുഞ്ഞിന്റെ തോളത്തോട്ടിട്ട് അതിന്റെ പുറത്തൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏകദേശം പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അറിയുന്ന ബ്രസ്റ്റ് മിൽക്ക് അഡിക്വേറ്റ് ആണോ എന്ന്, കുഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ സുഖകരമായിട്ട് ഉറങ്ങുന്നുണ്ടോ, അതുപോലെ ഒരു 6 തവണയെങ്കിലും കുഞ്ഞു മൂത്രം ഒഴിക്കുന്നുണ്ടോ, അതുപോലെ അഡിക്വേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ. ജോലിക്ക് പോകുന്ന വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ വർഷത്തെ WHO തീമിന്റെ ഹൈലൈറ്റ് തന്നെ വർക്കിംഗ് മദേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്കാണ് കൊടുക്കുന്നത്. അതായത് ബ്രസ്റ്റ് മിൽക്ക് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഏകദേശം 4 hours വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 1 to 3 days വെക്കാം. അതിനകത്ത് ഫ്രീസറാണെങ്കിൽ കുറച്ചുകൂടെ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് കുഞ്ഞിന് ആവശ്യാനുസരണം കൊടുക്കാം. ബ്രസ്റ്റ്ഫീഡിംഗിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? മുലയൂട്ടലിന്റെ ടൈമിൽ അമ്മയുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്നൊരു പദാർത്ഥം റിലീസ് ചെയ്യും. ഇത് അമ്മയുടെ മാനസികാരോഗ്യത്തെ സഹായിക്കും, അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ സഹായിക്കും. ബ്രസ്റ്റ്ഫീഡിംഗ് ഒരു നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് കൂടിയാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാരിൽ താരതമ്യേന ക്യാൻസർ ഓവറിയും ക്യാൻസർ ബ്രസ്റ്റും കുറവായിട്ടാണ് കണ്ടുവരുന്നത്. പ്രീ പ്രഗ്നൻസി സ്റ്റേറ്റിലോട്ട് യൂട്രസിനെ ആകാനും പ്രഗ്നൻസി ടൈമിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് ഷെഡ് ചെയ്യാനും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരാതിരിക്കാനും ഒക്കെ ഇത് ഏറെക്കുറെ സഹായിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രകൃതി നൽകുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് മുലപ്പാൽ. ഇതിലെല്ലാ പോഷകങ്ങളും അതിന്റെ കറക്റ്റ് അളവിലും കറക്റ്റ് ടെമ്പറേച്ചറിലും അണുബാധ സാധ്യതകളും ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും മാക്സിമം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് മാത്രം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കും.